കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ യു ഡി എഫിന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടക്കുകയാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തത്സമയം 500 കോടിക്ക് 50 രൂപയും രണ്ടാമത്തെ 500 കോടി രൂപയ്ക്ക് 240 കോടി രൂപയും പകുതി പോലും ചെലവാക്കാത്തവരാണ് ജനങ്ങളെ പറ്റിക്കാൻ ഇത് 600 കോടിയാക്കിയെന്ന് ബജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തി. ഈ 170 രൂപ വെച്ചത് എത്ര പേർക്ക് കിട്ടി? 3 മാസമായിട്ട് ആർക്കും പണം കിട്ടുന്നില്ല. ആർക്കും പണം കിട്ടുന്നില്ല. അപ്പോൾ ഇത് കബളിപ്പിക്കലാണ് റബ്ബർ കർഷകരെ. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ ബജറ്റിൽ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി പ്രഖ്യാപിക്കുമെന്ന്. 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. റബ്ബർ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധി നിങ്ങൾക്കറിയാം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പണ്ട് 25% റബ്ബറിന്റെ ഇറക്കുമതി ഉണ്ടായിരുന്നത്. അതിപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിലും റബ്ബർ കോമ്പൗണ്ടിനെ 10% മാറ്റി. റബ്ബറും കാർബണും ചേർന്നാൽ കിട്ടുന്ന റബ്ബർ കോമ്പൗണ്ട് ഇഷ്ടം പോലെ ഇറക്കുമതി ചെയ്യുകയാണ്. റബ്ബറിന്റെ വില ഇടിയാൽ അത് കാരണമാകുന്നു. ലാറ്റക്സ് ഇറക്കുമതി ചെയ്യുന്നു ഗ്ലൗസുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെ വ്യാപകമായി കേന്ദ്ര ഗവൺമെന്റിന്റെ നയ സമീപനങ്ങൾ റബ്ബർ കർഷകർക്കെതിരായ സമീപനങ്ങളാണ്. റബ്ബർ ബോർഡ് നിർത്തലാക്കുന്നതിന്റെ ഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. 20 പ്രധാനപ്പെട്ട പദ്ധതികളാണ് റബ്ബർ ബോർഡ് നിർത്തലാക്കിയത്. മാത്രമല്ല റീപ്ലാന്റേഷൻ സബ്സിഡി എന്ന് പറയുന്നത് കേരളത്തിൽ കൊടുക്കുന്നത് 50,000 രൂപ കൊടുക്കുമ്പോൾ 1.5 ലക്ഷം രൂപയാണ് നോർത്ത് ഈസ്റ്റിൽ കൊടുക്കുന്നത് റീപ്ലാന്റേഷൻ സബ്സിഡി. എന്തൊരു അതിന്റെ വിവേചനമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് റബ്ബർ കർഷകരോട് അത് ചെയ്യുന്നത്. കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റുകളും ഒരുപോലെ റബ്ബർ കർഷകരോട് ക്രൂരമായി പെരുമാറുകയാണ്. വില ഇടിയുന്നതോടുകൂടി ഇത് ടാപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. റബ്ബർ പ്ലാന്റേഷനുകൾ കണ്ടാൽ ഏറ്റവും സങ്കടകരമായ സ്ഥിതിയിലേക്ക് അത് മാറി. ഇത് തന്നെയാണ് ഏലത്തിന്റെ സ്ഥിതി. ഏലത്തിന്റെ വിലയും ഇടിഞ്ഞു. അതിന്റെ ഉൽപാദന ചെലവിനേക്കാൾ താഴേക്ക് പോയി. ഉൽപാദന ചെലവ് വർദ്ധിച്ചു. കാരണം കീടനാശിനിയുടെ വില വർദ്ധിച്ചു, വളത്തിന്റെ വില ഇരട്ടിയായി വർദ്ധിച്ചു. ഏലത്തിൽ നിന്ന് കിട്ടുന്ന വിലയേക്കാൾ അതിനേക്കാൾ വളരെ മീതയാണ് ഏലത്തിന്റെ ഉൽപാദന ചെലവ്. കുരുമുളക് ഇന്ന് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിനിവേശമുണ്ടായത് ഈ കറുത്ത സ്വർണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മാളുകളിൽ പോയി പരിശോധിച്ചാൽ കേരളത്തിൽ നിന്നുള്ള കുരുമുളകുകളല്ല കേരളത്തിലെ പല മോളുകളിലുള്ളത്. വിയറ്റ്നാമിൽ നിന്നും ഇറക്കുമതി ചെയ്ത കുരുമുളകുകളെ കഴിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ ജനങ്ങൾ വരികയാണ്. കുരുമുളകിന് 500 രൂപ കേന്ദ്ര ഗവൺമെന്റ് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സംഭരണം ഒരു സ്ഥലത്തും നടക്കുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നിലപാടിനെതിരെയാണ് യു ഡി എഫിന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ. റബ്ബറിന് വിലസ്ഥിരത കൊണ്ടുവന്നത് വിലസ്ഥിരതാ ഫണ്ട് കൊണ്ടുവന്നത് യു ഡി എഫ് ആണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. റബ്ബർ താങ്ങുവിലയ്ക്ക് ഫണ്ട് വകയിരുത്തും, പക്ഷേ പകുതി തുക പോലും ചിലവഴിക്കില്ല എന്ന ഗുരുതരമായ ആരോപണം സർക്കാരിനെതിരെ സതീശൻ ഉന്നയിച്ചു. കർഷകരെ സർക്കാർ കബളിപ്പിക്കുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.